ഇത് ഷെട്ടിഹള്ളി ചർച്ച്. ജലരാശിയിൽ ഉറഞ്ഞുപോയ ഗോത്തിക് ദേവാലയം. ഹേമാവതി നദിയുടെ കുറുകെ പണിത ഗോരൂർ ഡാമിൻ്റെ റിസർവോയറാണ് ഈ സ്ഥലം. നീല ജലരാശിയുടെ പശ്ചാത്തലത്തിൽ ആകാശത്തേക്ക് ഉയർന്നിൽക്കുന്ന ഗോത്തിക് നിർമ്മിതിയുടെ അപൂർവ സുന്ദര ദൃശ്യം. ഒരു ദേശത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഒരു നൂറ്റാണ്ടോളമുള്ള കുർബാനകൾക്കും ജ്ഞാനസ്നാനങ്ങൾക്കും വിവാഹമംഗളങ്ങൾക്കും സാക്ഷിയായ വിശുദ്ധ മന്ദിരമാണിത്. ദീപപ്രഭയാലും ധൂപക്കുട്ടികളുടെ സൗരഭ്യത്താലും സാന്ദ്രമായിരുന്നു ഇവിടം. 1860 ഫ്രഞ്ച് മിഷണറിമാർ നിർമ്മിച്ച ദേവാലയം 1960 ഹേമാവതി ഡാം പണിതതോടെ ഈ പള്ളിയും പരിസരവും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. വർഷകാലത്ത് പാതിമുക്കാലും വെള്ളത്തിനടിയിലാവുന്ന ഗോത്തിക് വാസ്തുകലയുടെ പ്രൗഢി പേരുന്ന ദേവാലയം പിന്നെ ശരത്കാല ആരംഭത്തോടെ മാത്രമേ പൂർണ്ണമായും ജലവിധാനത്തിന് വെളിയിൽ വരികയുള്ളൂ. കർണാടകത്തിലെ ഹസനിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയായാണ് ഷെട്ടിഹള്ളി എന്ന ഗ്രാമം. ഗോരൂർ ഹേമാവതി റിസർവോയറിൻ്റെ തീരത്തെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഹേമാവതി ഡാം കരകവിയുമ്പോൾ ഈ പള്ളിയും പരിസരവും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകും. പള്ളിക്ക് ചുറ്റുമുള്ള പ്രദേശം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങൾ, എങ്ങും പച്ചപ്പിൻ്റെ സുന്ദര ദൃശ്യങ്ങൾ മാത്രം. ഡാമിന് കുറുകെ ഒരു പാലമുണ്ട്. അവിടെ നിന്നും സന്ദർശകർക്ക് പള്ളിയുടെ മനോഹര കാഴ്ചകൾ കാണാനും പകർത്താനും കഴിയും. ഈ പള്ളി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ്. ഈ സമയത്ത് പള്ളിയുടെ പകുതിയും വെള്ളത്തിനടിയിലാണ്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള സമയത്ത് ജലനിരപ്പ് കുറയുകയും പള്ളിയുടെ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണരൂപത്തിൽ കാണാനും കഴിയും. ഷെട്ടിഹള്ളി ബാംഗ്ലൂരിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഷെട്ടിഹള്ളിയിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും ബസ് സർവീസുകൾ ലഭ്യമാണ്. മാത്രമല്ല ഹസൻ ബസ് സ്റ്റേഷനിൽ നിന്നും ഷെട്ടിഹള്ളിയിലേക്ക് സാധാരണ ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. നിങ്ങളെ പള്ളിയിൽ ഇറക്കാൻ ഡ്രൈവറോടോ കണ്ടക്ടറോടോ ആവശ്യപ്പെടാം. പള്ളിയിലേക്ക് പോകുന്ന ഒരു റോഡിൽ ബസ് നിങ്ങളെ ഇറക്കും. അവിടെ നിന്നും 10 മിനിറ്റ് മാത്രമേ പള്ളിയിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇതാണ് ഡാമിന് കുറുകെയുള്ള പാലം. പള്ളിയുടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാനും പകർത്താനും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.